കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാത നവീകരണത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് മുക്കൻ നഗരസഭയിലെ നീലേശ്വരത്തും പ്രതിഷേധം. റോഡിൽ ആവശ്യമായ കലുങ്കുകൾ നിർമ്മിച്ചിട്ടില്ലെന്നും നീലേശ്വരം സ്കൂളിലേക്ക് ഉൾപ്പെടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാത നവീകരണ പ്രവൃത്തിക്കെതിരെ നീലേശ്വര മേഖലയിൽ നിന്നും പരാതികൾ ഉയരുന്നു. പല സ്ഥലങ്ങളിലും ആവശ്യമായ കലുങ്കുകൾ ഇല്ലെന്ന് നാട്ടുകാർ പറയുന്നു. നേരത്തെ നീലേശ്വരം അങ്ങാടിയിൽ ഉണ്ടായിരുന്ന സ്പീഡ് ബ്രേക്കർ സംവിധാനം ഒഴിവാക്കിയതും അപകട സാധ്യത വിളിച്ചു വരുത്തുന്നതായും നാട്ടുകാർ പറയുന്നു. അപ്പൊ അവിടെ നിന്ന് പുഴ പോലെ വെള്ളം വരുന്ന ഒരു സംവിധാനം പറഞ്ഞു. ഇതുവരെ അത് പരിഹരിക്കാൻ ഈ ഹൈവേയുടെ നിർമ്മാണക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ കാവ ഇടുന്ന സമയത്ത് അവിടെ ഇവിടെ ഇട്ടതിന് ശേഷമാണ്, ഈ വളച്ച് ഇങ്ങോട്ട് ഇറക്കി ഇട്ടതിന് ശേഷമാണ് ആ കാവ അവിടെ ഇട്ട് പൂർത്തീകരിക്കാതെ വെച്ചേക്കണേ. അപ്പൊ ആ റോഡിന്റെ പണിക്കാരോടും കെ എസ് ഡി പിയുടെ ആൾക്കാരോടും ബന്ധപ്പെടും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞത്. നിങ്ങളുടെ അഞ്ചാറ് കാവയല്ലേ ഇറക്കിയിട്ടുള്ളൂ, അത് നമുക്ക് അപ്പുറത്തെ വിഷയം തീർക്കാൻ വരുമ്പോൾ അവിടെ കണ്ട് എന്തോ വിഷയമുണ്ട് അത് തീർക്കാൻ വരുമ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കബളിപ്പിക്കുക. എന്നിട്ട് ഇതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മൂടി ഇടാതെ വെച്ചേക്കുക മൂടി. അപ്പോൾ ഇവർക്ക് ക്രെയിനുമൊക്കെ ഇവിടെ കിടപ്പുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. അവർ ഇത് ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ സ്ഥലം എടുത്തത് ഞങ്ങളുടെ സ്ഥലത്തിൽ അത് പുറമ്പോക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രേഖ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചാൽ ഫ്ലക്സ് ഞങ്ങളുടെ സ്ഥലം വളക്കണം. ഇവർ പുറമ്പോക്കാണെന്നുള്ള എഴുതി തന്നാൽ ഇല്ലെങ്കിൽ ആ നേരെ ആക്കണം ഈ ഇവിടുത്തെ പ്രശ്നം തീർന്നേ. ടിപ്പർ ലോറികളും കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റും ഉൾപ്പെടെ ചീറിപ്പായുന്ന റോഡിൽ നീലേശ്വരം സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും വലിയ ആശങ്കയിലാണ്. പരീക്ഷാകാലമായതിനാൽ പല സമയങ്ങളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് സുരക്ഷയൊരുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് സ്കൂൾ അധികൃതർ. പോലീസ് ഉദ്യോഗസ്ഥരോ നിർമ്മാണ കമ്പനിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഇല്ലാത്തതിനാൽ ഏറെ ഭീതിയോടെയാണ് കുട്ടികൾ റോഡ് മുറിച്ച് കടക്കുന്നത്. സംസ്ഥാന പാത ഉയർത്തിയതിനാൽ പല പോക്കറ്റ് റോഡുകളും ഏറെ താഴ്ന്നുപോയിരിക്കുകയാണ്. ഇതിനാൽ കുട്ടികൾക്കും ചെറിയ വാഹനങ്ങൾക്കും വലിയ യാത്രാക്ലേശം അനുഭവപ്പെടുന്നുണ്ട്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഭൂമി കയ്യേറിയതായും നാട്ടുകാർക്ക് പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.